കിനാശേരിൽ നമ്മുടെ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒറ്റ രക്തസാക്ഷിയുള്ളൂ, അത് ഞാനാ. അതും കൂടി ആലോചിച്ചിട്ട് വേണം സതീശൻ കൂലി പറയാ. നടുവിളിക്ക് പോയവരൊക്കെ പാർട്ടി രക്തസാക്ഷിയാക്കിയാ, പണിയെടുത്ത് ജീവിക്കുന്നവരൊക്കെ കൂടിയേ പോയില്ലേ ശ്രീധരേട്ടോ? ഈ നടു അങ്ങനെ വെറുതെ വിളിക്കതല്ല, നിങ്ങളെ പോലുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി 96 കളക്ടറേറ്റ്മാർക്കിന് പോയപ്പോ പോലീസിന്റെ ചവിട്ട് കൊണ്ട് വിളിക്കതാ. അന്നോട്ട് തുടങ്ങിയതാ ഈ ബെൽട്ടിടാൻ. വർഗബോധമില്ലാത്ത തൊഴിലാളിയും ബൂർഷ്വാസിയും ഒന്നു തന്നെയാ. സതീശനറിയോ, ക്യൂബയില് ഗറില്ലാ യുദ്ധം നടക്കുമ്പോ യുദ്ധം എവിടെങ്കിലും നടന്നോട്ടെ എന്ന് 18 തെങ്ങ് കയറിയിട്ടുണ്ട് ഞാൻ. നാട്ടു നടപ്പ് അനുസരിച്ചിട്ടുള്ള ഒരു കൂലിയാ ഞാൻ ചോദിച്ചുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ബൂർഷ്വാസി ആവണമെങ്കിൽ അങ്ങോട്ട് ആയിക്കോട്ടെ. ഈ നാട് നന്നാവുന്ന എനിക്ക് വിശ്വാസമില്ല. എനിക്ക് തീരെ വിശ്വാസമില്ല. തെങ്ങേറ്റം കഴിഞ്ഞോ സതീശ? നീ വരുമ്പോ കുറച്ച് പുളി പൊട്ടിക്കണം വിചാരിച്ചിരിക്കുന്നു. പുളിയൊക്കെ ഞാൻ പൊട്ടിച്ചോളാം. സതീശ പൊക്കോ. ഈ ഉളിക്കിയ നടുവും വെച്ചോണ്ടോ? ഇപ്പൊ ഉളിക്കല്ലേ ഉള്ളൂ, ഇവൻ പറയണ കൂലി കൊടുത്താ ഇനി നടു ഒടിയും. നടു ഒടിക്കല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു മീറ്റിംഗും ധർണയും ഒക്കെ? ഒന്നും പറയണ്ട, മനുഷ്യ കടൽ തന്നെയായിരുന്നു. പൊതുജനങ്ങൾ കുറവാ. നമ്മുടെ പാർട്ടിക്കാര് വണ്ടികളിൽ വന്ന് ഇറങ്ങിയപ്പോ തന്നെ മൈതാനം നിറഞ്ഞു. അപ്പൊ നേതാക്കന്മാര് ആഗോളവൽക്കരണത്തിന് ജിമ്മിനൊക്കെ പിടിച്ച് കുലുക്കിട്ടുണ്ടാവൂലോ. ഉണ്ടാവണോ? അപ്പൊ സഹാവ് അവിടുന്ന് അല്ലേ വരണത്? അനു പ്രസംഗാര് കേട്ടു. ചെന്ന് ഇറങ്ങിയപ്പോ തന്നെ തങ്കമണി സഹാവ് പറഞ്ഞു, കൊടുങ്ങല്ലൂര് വരെ വന്നിട്ട് അമ്മയെ കാണാതെ പോകുന്നത് എങ്ങനെയാണെന്ന്. അമ്മ ഇവിടെ ചെറുപ്പളശ്ശേരിയല്ലേ? അത് എന്റെ അമ്മ. ഇത് കൊടുങ്ങല്ലൂർ അമ്മയുടെ കാര്യാ പറഞ്ഞത്. അമ്മേ, എപ്പോഴും പോകാൻ പറ്റാത്ത സ്ഥലങ്ങളല്ലേ. ഞങ്ങൾ ചെല്ലുമ്പോഴേ നട തുറന്ന നേരം നല്ലോണം തൊഴുതു. അവിടുന്ന് ഇറങ്ങിയപ്പോ സഹാവ് മേരിക്കുട്ടിക്ക് ഒരു ആശ. പേരേട്ട് ഒരു പള്ളിയുണ്ടല്ലോ അവിടെ, അതൊന്ന് കാണണമെന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പം മൈക്കിലൂടെ വിളിച്ചു പറയുന്നു, കിനാശേരി ഭാഗത്ത് നിന്ന് വന്ന സഹാക്കൾ സ്കൂളിന്റെ തെക്ക് ഭാഗത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ കയറണമെന്ന്. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞേ, എന്നാൽ യാത്ര സുഖമായിരുന്നു. പാർട്ടിക്കാര് നമ്മളെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന അമ്പലം പള്ളിയും കാണിക്കാനാ? ആത്മാർത്ഥ വേണം സഹാവേ, ആത്മാർത്ഥ. ഒരുപാട് സഹാക്കൾ തല്ലുകൊണ്ടും ജീവൻ കൊടുത്തു. മതി മതി, ഏത് സമ്മേളനം കഴിഞ്ഞ് വന്നാലും സഹാവിന്റെ സ്വഭാവം ഇതാ. ഗാട്ടുകരാർ എന്തായി, ജലം വിൽപ്പന എന്തായി, അതൊക്കെ പറയേണ്ടവര് പറയും, കേക്കേണ്ടവര് കേക്കും. നമ്മുടെ ജോലി എന്താ? അണികളുടെ ശക്തി കാണിക്കുക. അത് കാണിച്ചില്ലേ? സഹാവനോട് മിണ്ടണ്ട. എന്നോടും മിണ്ടണ്ട. വേണ്ട വേണ്ട. അമ്മ എത്തിയോ? വാച്ചാ, ഊണഴിക്കാം. പാർട്ടിയിൽ ഗ്രൂപ്പ് വർക്ക് തുടങ്ങിയോ? അപ്പഴേ വിശക്കുന്നുണ്ടെങ്കിൽ രണ്ടാളും ഊണ് കഴിക്കാൻ വാ, എനിക്ക് നനയ്ക്കാൻ പോണ്ടതാ. നിനക്കൊന്ന് മീൻ കിട്ടിയോടി? അയ്യോ, 3 അയലയ്ക്ക് 30 രൂപാന്ന്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. എന്നാ കുറച്ച് ചോറ് വിളമ്പിക്കോ. സഖാക്കള് രണ്ടുപേരും ഒന്നിച്ച് വരാതെ ഇന്ന് ചോറില്ല. അതല്ലേ വിളമ്പിക്കൊള്ളാൻ പറഞ്ഞത്? കേട്ടില്ലേടി. ഒച്ച എനക്കൊന്നും കേക്കാനില്ലല്ലോ. അപ്പോയ് തോളെ തന്നെ ഉണ്ടാ. അവിടെ തന്നെ ഉണ്ടല്ലേ. ഞാൻ വിചാരിച്ചു വഴിക്കും കണ്ട് ഇറങ്ങിപ്പോയി. വേതാളത്തിന്റെ റേഷൻ ഇത്തിരി വെട്ടിക്കുറയ്ക്കാറായി. ദിവസം ചെല്ലുംതോറും കനം കൂടി കൂടി വരിക. നിന്റെ റേഷൻ കുറച്ച് കൂട്ടിയാ മതി. എന്നാലും ഈ തോളത്തുള്ള യാത്ര അവസാനിപ്പിക്കാനുള്ള പരിപാടി ഇല്ലല്ലേ. വെറുതെ അല്ലല്ലോ മോനെ, നിനക്ക് 8 വയസ്സാകുന്നു വരെ നിന്നെ ഞാൻ തോളത്തിട്ട് നടന്നിട്ടില്ലേ. ഓഹോ, അത് ശരി. അന്നൊക്കെ അപ്പൻ എന്റെ കൈ പിടിച്ച് ഇങ്ങനെ പിച്ചാ പിച്ചാന്ന് നടത്താറില്ലേ, നമുക്ക് അതുപോലെ അങ്ങ് നടക്കാം. പാ എടുക്കുമോനെ. നടക്കപ്പാ. ഊശും താങ്ങി പോയ നിന്റെ അന്ത്യയാത്ര. ഇന്നെന്താടാ കട പൂട്ടാൻ വൈകിയോ? കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ശ്രീധരേട്ടാ. നാളെ വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാടാ? ധ്യാന കേന്ദ്രത്തിലേക്ക്. ഈശോയേ, അപ്പന്റെ കുടി നിർത്താനേ. 1.5 മാസം മുട്ടുമ്പോ നിന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നും ഇല്ല. അതപ്പൻ നേരെയാവില്ല. അവിടെ തന്നെ അല്ലേ മുമ്പൊരിക്ക കൊണ്ടുപോയത്? 3-ാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നതല്ലേ. അത് അന്നത്തെ ഒരു കഷ്ടപ്പാട് കണ്ടെത്തി എനിക്ക് പാപം തോന്നിട്ടല്ലേ. ഇനി അങ്ങനെ തോന്നുന്ന പ്രശ്നമേ ഇല്ല. ധ്യാന കേന്ദ്രത്തിലാക്കിയാലും ഒന്നും ഈ അപ്പൻ നേരെയാവില്ലടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയില്ല. അല്ല സഖാവേ, സാറാമ്മ മരിച്ചപ്പോ വേറൊരു കല്യാണം കഴിക്കാൻ എത്ര പേര് എന്നോട് പറഞ്ഞു. ഞാൻ ചെയ്തോ? ഇവനെ നോക്കി വളർത്തി വലുതാക്കി ഇതുവരെയാക്കി. എന്നാ പിന്നെ ഈ പാവം അപ്പൻ ഇത്തിരി നാള് സുഖമായിട്ട് ജീവിച്ചോട്ടെ എന്ന് വല്ല വിചാരമുണ്ടോ? ഈ പ്രായത്തിൽ വലിയ ഉത്തരവാദിത്തമില്ലാത്ത എന്തെങ്കിലും പണി വേണം. അതില്ലാത്തന്റെ കുഴപ്പമാ മൂപ്പരിക്ക്. അപ്പനെ നോക്കാനായിട്ട് എരുമ വാങ്ങിക്കൊടുക്ക. അത് ശരിയാ. അപ്പൊ ഈ പോത്തിന് അതൊരു കൂട്ടുവാ.
രാത്രി ചോറിനുള്ള അരി കഴുകിയിട്ട് നാളെ വെളുപ്പിന് പോകാനുള്ളല്ലേ. ഞാൻ ഇനി ആ നരകത്തിലേക്ക് ഇല്ല. ആ നരകത്തിൽ പോവാതെ അപ്പം കുടി നിർത്തില്ല. ഞാൻ ഇനി കുടിക്കില്ലടാ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ല. വിശ്വാസം ഇല്ല ഇല്ല. നദി രണ്ടുപേരല്ലേ ഏതെങ്കിലും ഒന്ന് തൊട്ടെ തൊട് തൊട്. ആ ഞാൻ ഇനി കുടിക്കില്ല അതന്നെ. ആ ഇത്തിരി മീൻ കൂട്ടാൻ വേണമെങ്കിൽ ഇവിടുന്ന് തരാട്ടോ. എന്നാ പിന്നെ നിനക്ക് കുറച്ച് ചോറും കൂടെ കൂടുതൽ വെച്ചുകൂടായിരുന്നോ? അത് ശരി, കൂട്ടാനില്ല. അത് നമുക്ക് കാലത്തേക്ക് എടുക്കാമേ. അയ്യോ ചതിക്കല്ലേ, ദാ പാത്രം എടുത്തോണ്ട് ഉപ്പ് വരുന്നു. ഓ എന്റെ ഒരു അധ്വാനത്തിന്റെ വില കൂടെ കണക്കാക്കുവാൻ നഷ്ടമാടാ. ചോറ വേണ്ട, ഇപ്പൊ റബ്ബർ വുഡിനാ മാർക്കറ്റ്. കാട്ടുംപെട്ടിന് കൊടുക്കുവാന്ന് നല്ല കാശാ. എന്നാ ചെയ്യാൻ, അമ്മച്ചി സമ്മതിക്കല. ഹലോ നേതാവിനെ ഒന്ന് മുഖതാവി കാണാവോ? എന്താണാവോ ഈ സമ്പൂർണ്ണ മദ്യ നിരോധനം നടപ്പിലാവൂടാ? ആ ചെലപ്പോ നടപ്പിലാവും. മലന്ന് കിടന്ന് തുപ്പരുതടാ. ഇന്ന് നമ്മുടെ സ്വന്തം കള്ളുഷാപ്പിന്റെ മുമ്പിലായിരുന്നു ഇവന്റെ കലാവിരുന്ന്. എന്തോന്ന് നമ്മുടെ സ്വന്തം? ടോണിച്ചന്റെ കള്ളു കച്ചവടത്തിൽ ഇവിടെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ? ജോയിച്ചിന് വല്ലതും ഉണ്ടോ? എനിക്ക് നാളെ ഒരു 10,000 രൂപ വേണം. ആ കാഷറോട് ഒന്ന് പറഞ്ഞേക്ക്. നാളെ ഇല്ലല്ലോടാവേ, 10,000 ഉലുവ. നാല് കാശുണ്ടാക്കാനുള്ള പല പണിയും നോക്കടാ. ഈ ജെയ് വിളിക്കാനും പോസ്റ്റ് ഒട്ടിക്കാനും നടക്കുന്ന നേരമുണ്ട്. നിനക്ക് ആ റബ്ബറിന്റെയും കുരുമുളകിന്റെ ഒക്കെ കാര്യം നോക്കിക്കൂടായോ? അതിന്റെയൊക്കെ കാര്യവും കണക്കും വേറെ ആരും നോക്കാതിരിക്കുന്നതും ഇച്ചായനും നല്ലത്. വെറുതെ പറഞ്ഞ് അലമ്പാക്കണ്ട. ശാപടായോ? ബെന്നി പറഞ്ഞത് നേരെ. വരവ് ചെലവ് കണക്കൊക്കെ ടോണി പറയുന്ന കേൾക്കുന്നല്ലാതെ ആരോ അത് ശരിക്കും നോക്കുന്നൊന്നുമില്ലല്ലോ. അമ്മച്ചി ശ്രദ്ധിക്കുന്നുണ്ട്, പിന്നെ പറയാം.